ദേവിയുടെ മക്കൾ ഇന്ന് ദ്രൗപദിയെ നേടും. കുന്തിക്ക് ഭാഗ്യമില്ല, മക്കൾക്ക് ഭാഗ്യമില്ല. മരണാനന്തര കർമ്മങ്ങൾ കഴിഞ്ഞ കുന്തിയും മക്കളും ജീവിച്ചിരിക്കുന്നു. ഭാഗ്യം വരുന്നു വരുമായിരിക്കും അല്ലേ? പ്രതീക്ഷകളാണല്ലോ മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. ഞാൻ ലക്ഷ്യം ഭേദിച്ച് നേടിയ പെണ്ണിനെ കാട്ടിക്കൊടുക്കും, നിലവിളക്ക് കൊളുത്തി സ്വീകരിക്കാൻ പാടും. നമുക്ക് അമ്മയെ ഒന്ന് കളിപ്പിക്കാം, ഒരു തമാശ ഒപ്പിക്കാം. അമ്മേ, ദേ നോക്കിയേ, ഇന്ന് കിട്ടിയ ഭിക്ഷ കണ്ടോ? എന്ത് കരകമാണെങ്കിലും അഞ്ചു മക്കളും കൂടി തുല്യമായി പങ്കിട്ട് അനുഭവിക്കുക. അമ്മ പറഞ്ഞത് കേട്ടോ, അഞ്ചു പേരും കൂടി തുല്യമായി പങ്കിട്ട് അനുഭവിച്ചോളാം. മാതൃശാസനം നമ്മൾ അനുസരിക്കണം. മാതൃശാപം ഈശ്വരകോപത്തേക്കാൾ വലുതാ. Thank you.
അനുസരിച്ചത് കൊണ്ട് ദ്രൗപദി അഞ്ചു പേരുടെ ഭാര്യയായി കുരുടനായി. ഞാൻ അമ്മയെ അനുസരിക്കാതെ ധിക്കാരി ആവണമായിരുന്നോ? അഞ്ചു സഹോദരങ്ങളെ കലഹത്തിന്റെ വഴിയിൽ എറിഞ്ഞു കൊടുക്കണമായിരുന്നോ?